ഒരു പക്ഷേ ചിക്കൻ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാക്കാൻ ഒരു പക്ഷേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലായിരിക്കും ഒരു ചിക്കൻ വാങ്ങുന്നത്. പക്ഷെ മത്സ്യം അങ്ങനെയല്ല. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീടുകളിൽ മിക്കവാറും എല്ലാ ദിവസവും മത്സ്യം, ഏതെങ്കിലും ഒരു മീൻ, ഒരു 50 രൂപയ്ക്കെങ്കിലും മീൻ വാങ്ങി വയ്ക്കാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ പലതരം മത്സ്യവിഭവങ്ങൾ അതുകൊണ്ട് തന്നെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പിന്നെ ആൾക്കാർക്കെല്ലാം ഇപ്പോൾ വ്യത്യാസം എന്താ പറയുക, വെറൈറ്റി, പലതരം മീൻ കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. എന്നും എന്നും നമ്മൾ ഒരേ ടൈപ്പ് മീൻ കറി കഴിക്കുന്നതിനെക്കാട്ടിലും പല വ്യത്യസ്തമായ രുചികൾ സ്വാഭാവികമായിട്ടും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പോകും. അതുകൊണ്ട് തന്നെ മാജിക് അവനിലൂടെ പലതരം മത്സ്യക്കറികൾ, പലതരം ചിക്കൻ കറികൾ എല്ലാം നമ്മളിങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെയും ആദ്യത്തെ വിഭവം എന്ന് പറയുമ്പോൾ ഒരു മീൻ കറിയാണ്. ഇത് പക്ഷേ ഒരു എളുപ്പക്കറിയാണ്. അപ്പോൾ മീൻ കൊണ്ടുള്ള എളുപ്പക്കറി, അതായത് മീൻ വറുത്ത കറി എന്ന് ഞാൻ പറയുന്നത്. മീൻ വറുത്ത കറി എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം മീൻ വറുത്ത കറിയെല്ലാം ചെയ്തിട്ടുണ്ട്. മീൻ വറുത്തിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന കറികളുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മീൻ വറുത്ത കറി തയ്യാറാക്കുന്നത് നോക്കാം. ഒരുപാട് ചേരുവകളൊന്നുമില്ല, പക്ഷേ എന്തായാലും ഈ മീൻ വറുത്ത കറി എങ്ങനെയാണ് ചെയ്ത് നോക്കാം. എന്നുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശക്കട്ടിയുള്ള മീൻ 1/2 കിലോ കഷ്ണങ്ങളായി മുറിച്ചത്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കൊടംപൊടി 3-4 കഷ്ണം, കുറുകിയ തേങ്ങാപ്പാൽ 2 കപ്പ്, കറിവേപ്പില 3 തണ്ട്, ചെറിയ ഉള്ളി 5 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി നമ്മളുടെ മീൻ വറുത്ത കറി എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യം തന്നെ ചൂട് വെച്ചുള്ള ഒരു പാത്രം, ഇതൊരു പക്ഷേ മീൻ ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം, പക്ഷേ എങ്കിലും ഒരു വറുത്ത കറിയല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടൊരു നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി, സാധാരണ നല്ല ചൂട് ചട്ടിയായിരുന്നു. നമുക്ക് എന്തായാലും ഇളക്കിയെടുക്കാൻ പറ്റുന്ന അടിക്ക് പിടിക്കുന്ന പാത്രം ചൂടാക്കാൻ വെച്ചു. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. ഏത് തരം ദശക്കട്ടിയുള്ള മീനും ആകാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതിപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ചെറിയ പീസ് തന്നെ ആക്കണം എന്നില്ല, നമുക്ക് ഫുള്ളായിട്ട് ഇപ്പം മത്തി, അയല അങ്ങനത്തെ മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലയുടെ ആ ഭാഗം, പകുതി ഭാഗം വെച്ചിട്ട് വാലോടുകൂടി വരഞ്ഞ് ആ രീതിയിൽ വേണമെങ്കിൽ ഈ കറി തയ്യാറാക്കാം. ഇതിപ്പോൾ അയക്കൂറ അഥവാ നെയ്മീൻ അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കും. എല്ലാത്തരം മീൻ കറിയിലും പ്രധാനമായിട്ട് ഇപ്പോൾ ഏകദേശപ്പെട്ട എല്ലാ മീൻ കറികളിലും ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ അതിൻ്റെയൊക്കെ പിന്നെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷേ ഇതിന് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എളുപ്പക്കറി എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് അത് ചെറിയ ഉള്ളി, അതൊരുപാടൊന്നും വേണ്ട, ചെറിയ ഉള്ളിയും തൊലി കളയാനൊക്കെ സമയമെടുക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ 5 ചെറിയ ഉള്ളി മതി. നീളത്തിലുള്ള പീസസായിട്ട് 5-6. അപ്പോൾ ഇതൊന്ന് ചെറുതായി മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി മൂത്ത് നല്ലൊരു മണം വന്നു തുടങ്ങി, ഒരു ഇളം ബ്രൗൺ കളറായി തുടങ്ങി. തീ ഒരല്പം കുറയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് കൊച്ചുള്ളി മൂക്കുന്ന മണം എന്ന് പറഞ്ഞാൽ മണമാണ്. ഇനി നമ്മളിതിലേക്ക് 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ കുമിച്ചെടുക്കുക, അതായത് ലെവലല്ല കുറച്ച് ഹീറ്റ് കുമിച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിനോടൊപ്പം ഇത് പിരിയൻ മുളകിൻ്റെ പൊടി, അതും ഹീറ്റായിട്ട് എടുക്കാം, നിറച്ചെടുക്കാം. കുമിച്ച് 1/2 ടേബിൾ സ്പൂൺ കൂടാണ്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 1/2 മുതൽ 1/2 ടീസ്പൂൺ വരെ. ഇനി വേണ്ടത് എന്താ, കുരുമുളക് പൊടി. ഇത് ഒരു കരിതരപ്പായി പൊടിച്ച കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുതൽ 1/2 വരെ ഇടാം, എരിവിൻ്റെ അളവനുസരിച്ച്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടുള്ളൂ, അതല്ല ഒരു ഇടത്തരം മോഡറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും. എല്ലാ പൊടികളും ചേർത്തു. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയായിരുന്നു, അതുകൊണ്ട് തന്നെ പൊടികളെല്ലാം പെട്ടെന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞു, ഒരു മൂത്ത മണം വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇപ്പോൾ നിറച്ച എണ്ണ ഉണ്ടല്ലോ, 4 ടേബിൾ സ്പൂൺ എണ്ണ കിടക്കില്ല, അപ്പോൾ അത് കണ്ട് പെട്ടെന്ന് തന്നെ നല്ല മൂത്ത ഫ്ലോട്ടിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞു, പാകത്തിന് മസാലയൊക്കെ മൂത്ത് വരും. ഇനി ഇതിലേക്കാണ് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ്. ഇപ്പം മസാലയ്ക്ക് നല്ല മണം, നല്ല മൂത്ത മസാല. അപ്പോൾ ഇതൊരു വറുത്ത കറിയാണ്. തീ കുറയ്ക്കുന്നു. നമ്മൾ ചെറിയ തീയിലാണ് പൊടികളെല്ലാം ഇട്ടത്. അപ്പോൾ വീണ്ടും ആ തീ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം.
അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളിലെല്ലാം തന്നെ ഈ മസാല പിടിക്കുന്ന രീതിയിലുണ്ട്. എന്നിട്ട് ഒരല്പം സമയം ഇങ്ങനെ കിടക്കട്ടെ. മീൻ്റെ പീസസ് ഇങ്ങനെ ഒരു ഫ്രൈ പോലെ ആകും. ഒരുപാട് ഫ്രൈ അല്ല, എന്നാലും ഒരു വറുത്ത മീൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടും നമുക്ക്. കുറച്ചത് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലേ മീൻ വറുക്കുന്ന പോലെ. അപ്പോൾ പീസസ് ഒന്നും പൊടിയാത്ത രീതിയിൽ വളരെ സാവധാനം തിരിച്ചും വറുക്കും. കുറച്ച് കുറച്ചായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നാലും വലിയൊരു ഫ്രൈയിങ് ഇവിടെ ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ ഒരു അല്പം ശ്രദ്ധിക്കാം. കുടംപൊഴി വലിയ പീസോ ഒന്നോ രണ്ടോ മൂന്നോ പീസ് കുഴപ്പം നോക്കുക. പുളിയുടെ അളവ് നോക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് കുഴപ്പം. അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, രണ്ട് കപ്പ് എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം രണ്ടര കപ്പ് വരെ. പിന്നെ ധാരാളം കറിവേപ്പില. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഒരല്പസമയം വെയിറ്റ് ചെയ്യണം. അപ്പം നല്ലൊരു തിള വന്നു കഴിഞ്ഞ് മീൻ ശരിക്കും വേണ്ടത് ഒന്ന് കുറുകി തുടങ്ങിയപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചു. അപ്പോൾ ചെറിയ തീയിൽ ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കിടക്കായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് നല്ല മണമൊക്കെ ആയിട്ടുള്ള മീൻ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വറുത്ത മീൻകറി, വറുത്ത മീൻകറി തയ്യാറാക്കി. എളുപ്പത്തിലുള്ള വറുത്ത മീൻകറി തയ്യാറാക്കാൻ വേണ്ടി എന്ത് ജോലിയും ഞാൻ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ കാര്യങ്ങൾ. ഇനി തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അവസാനം ചേർക്കാം. ഇനി നമ്മൾ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മളുടെ എളുപ്പത്തിലുള്ള വറുത്ത മീൻകറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു എളുപ്പക്കറി എന്ന് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാര്യം ഏതൊരു വീട്ടമ്മയ്ക്കും, ഒരുപക്ഷെ പാചകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മാത്രം പഠിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, ന്യൂലി മാരീഡ് ആയിട്ടുള്ള പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു കുട്ടിക്ക് പോലും പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണത്. കാര്യം ഒരുപാടും ഇല്ലല്ലോ. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഓർമ്മിക്കാൻ വളരെ എളുപ്പം. അതിനോടൊപ്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കും. അളവും വളരെ സിമ്പിൾ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും നമ്മൾ ചേർത്തോളൂ. പിന്നെ ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, പച്ചമുളക് വേണ്ട, വേറെ ഒരു ആഡംബരവുമില്ല. പിന്നെ ഒരു മണത്തിനും രുചിക്കുമായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ആകെ ചേർത്തിരിക്കുന്ന കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 5-6 മാക്സിമം വെള്ളത്തിനായി. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. ധാരാളം കറിവേപ്പില ഇടുക, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ 2 കപ്പോളം കുറുകിയ തേങ്ങാപ്പാൽ ഇത്രയാണ് ഇതിൽ ചേർത്ത്. പിന്നെ ഇത് നല്ല ചാറ്, കുറുകിയ ചാറ്, കുറച്ച് ധാരാളം ചാറോടുകൂടിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ചോറിൽ ഒഴിച്ചു കഴിച്ചാൽ അത്ര സ്വാദായിരിക്കും. എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം, നല്ല വെള്ള ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. പിന്നെ ഇത് പൊറോട്ട, ആപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള വറുത്ത മീൻകറി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ ഗ്രാമിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ മധുരം പലതരമാണല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ട്, പിന്നെ അല്ലെങ്കിൽ പുഡിങ്, കേക്ക്സ്, പേസ്ട്രീസ്, ഇതെല്ലാം മധുരത്തിൻ്റെ വിഭാഗത്തിൽ തന്നെ വരും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പുഡിങ് കാറ്റഗറിയിലേക്ക് തന്നെ പോകാം. ഒരു പേസ്ട്രി ആയിക്കോട്ടെ. അപ്പോൾ ശരിക്കും ഒരു പേസ്ട്രി വെച്ചാൽ ഒരു ചാർട്ടാണ്. പക്ഷേ എന്താ പറയുക, ഇതൊരു ചോക്ലേറ്റ് മോസ് ബിസ്ക്കറ്റ് ചാർട്ട്. അപ്പോൾ ചാർട്ടാണ്. പക്ഷേ ചാർട്ട് എന്ന് പറയുന്ന കാര്യം തന്നെ പല രീതിയിൽ ചെയ്യാം. മൈദാമാവ് വെച്ചിട്ട് ചെയ്യാം, ബേസ് ഉണ്ടാക്കാം, ഈവൻ ബ്രെഡ് വെച്ചിട്ടും ചാർട്ട് ഉണ്ടാക്കാം. ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബേസാണ്. ഇത് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുള്ളൊരു ബേസ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ബിസ്ക്കറ്റ് ചാർട്ടാണ്. ആ ബേസിൻ്റെ മുകളിലൊരു ചോക്ലേറ്റ് മൂസ്. ഈ രണ്ട് കോമ്പിനേഷൻ എങ്ങനെയുണ്ടാവും, വളരെ രസകരമായിരിക്കില്ല? അത് കാണാനും കഴിക്കാനും ഒക്കെ ഭയങ്കര സ്വാദാണ്. എന്തായാലും നമുക്ക് ഈ ചോക്ലേറ്റ് മൂസ് വിത്ത് ബിസ്ക്കറ്റ് ബേസ് ചാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നല്ല ചേരുവകളുണ്ട്. ബിസ്ക്കറ്റ് ബേസ് ചാർട്ടിന് വേണ്ട ചേരുവകൾ: ഓറിയോ ബിസ്ക്കറ്റിൻ്റെ 150 ഗ്രാമിൻ്റെ 3 പാക്കറ്റ്, വെണ്ണ 100 ഗ്രാം. ഇനി മൂസിന് വേണ്ട ചേരുവകൾ: ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 400 ഗ്രാം, മുട്ട 6 വലുത് രണ്ടായി വേർതിരിക്കുക, പൊടിച്ച പഞ്ചസാര 5 ടേബിൾ സ്പൂൺ,
അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മൂസ് ബിസ്ക്കറ്റ് ടാർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ബേസ്, അതായത് ഇതൊരു ബിസ്ക്കറ്റ് ടാർട്ടാണല്ലോ, അതുകൊണ്ട് ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മളൊരു ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ബേസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഓറിയോ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങുന്നത് അത് വളരെ നല്ലതാണ്. ഓറിയോ പാക്കറ്റ്സ് 150 ഗ്രാമിൻ്റെ 3 പാക്കറ്റ്, ഇതാണ് ബിസ്ക്കറ്റ്. അതിൻ്റെ ചോക്ലേറ്റ് ക്രീം ഉള്ളത്, അതിൻ്റെ പല ഫ്ലേവേഴ്സും കിട്ടും, പക്ഷേ ചോക്ലേറ്റ് ക്രീം അകത്തുള്ള ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വാങ്ങുക. എന്നിട്ട് അത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ആ ക്രീമോടുകൂടി തന്നെ പൊടിക്കാൻ സാധിക്കും, അല്ലാതെ ക്രീം മാറ്റിയിട്ടല്ല പൊടിക്കേണ്ടത്. ബിസ്ക്കറ്റ് ആ ക്രീമോടുകൂടി തന്നെ അതിനകത്തേക്ക് പീസസ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ചെറിയ ബൗളിൽ പെട്ടെന്ന് നമ്മുടെ ബിസ്ക്കറ്റ് പൗഡറായി മാറും. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ഓറിയോ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ചോക്ലേറ്റ് ക്രീം ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതൊരു 3 പാക്കറ്റ് ഉണ്ടായിരുന്നു, 150 ഗ്രാമിൻ്റെ 3 പാക്കറ്റ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൗഡേർഡ് ബിസ്ക്കറ്റ്. അപ്പോൾ അതൊരു സൈഡിൽ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് ബട്ടർ 100 ഗ്രാം വേണം. പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈയിങ് പാൻ, എന്നിട്ട് വെണ്ണ 100 ഗ്രാം വെണ്ണ ഇതിലൊന്ന് ഉരുക്കുന്നു. അപ്പോൾ ഇതിലേക്കിട്ട് കഴിഞ്ഞാൽ അത് ഉരുകി മെൽറ്റ് ചെയ്തെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഉരുക്കിയ വെണ്ണ നമ്മൾ ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന്, അപ്പോൾ നമ്മൾ സാധാരണ ചീസ് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു സ്പ്രിംഗ് ഫോം പാനാണ് ഏറ്റവും നല്ലത്. കാര്യം സ്പ്രിംഗ് ഫോം പാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിറ്റാച്ച് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന, രണ്ടാക്കാൻ പറ്റുന്ന പാത്രമാണ് ഇത്. പലപ്പോഴായിട്ട് ഞാൻ ഈ സ്പ്രിംഗ് ഫോം പാനിൽ വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് മാറ്റി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് ഇത് എളുപ്പം നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് മുകളിലേക്ക് എടുക്കാം. അപ്പോൾ താഴെ ആ ബേസും എല്ലാ കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ നമ്മളുടെ പാത്രം ചൂടായി, എണ്ണയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വെണ്ണ ഉരുകി കഴിഞ്ഞു, അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്. ഈ ഉരുക്കിയ വെണ്ണ ഈ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കും, എന്നിട്ടൊന്ന് യോജിക്കും. അപ്പോൾ ഉരുക്കിയ വെണ്ണ എല്ലാ ഭാഗത്തേക്കും ആയിക്കോട്ടെ. നമ്മളുടെ ടാർട്ട് ബേസിനുള്ള കാര്യം റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഏത് പാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിൽ, ഇതൊരു സ്പ്രിംഗ് ഫോം പാനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത്, അതിനകത്തേക്ക് ഈ വെണ്ണ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൗഡർ ഈ മിശ്രണം കോമ്പിനേഷനിലുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക, സ്പൂൺ വെച്ച് തന്നെ അമർത്തിച്ച്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ടാർട്ട് ബേസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നല്ല അമർത്തി പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് ഉറയ്ക്കാനായിട്ട് വെക്കണം. പറ്റുമെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് സമയം വെച്ചാൽ മതി, നല്ലതായിട്ടൊന്ന് ഉറച്ച് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ ബിസ്ക്കറ്റ് ടാർട്ട് ബേസ് റെഡിയാക്കി. ഫ്രീസറിൽ ഞാൻ ഒരു 15 മിനിറ്റ് സമയം വെക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മൂസ് തയ്യാറാക്കണം. അപ്പോൾ ചോക്ലേറ്റ് മൂസ് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് 6 മുട്ടയും പിന്നെന്താ 400 ഗ്രാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതായത് ഒരച്ചെടുത്തത് ചുരണ്ടിയെടുത്തത്. അപ്പോൾ ഇവിടെ 400 ഗ്രാം ചോക്ലേറ്റ്, ഇത് മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, പക്ഷേ എന്തായാലും നമ്മളുടെ ടാർട്ട് ബേസ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറാണ്, ഡാർക്ക് കളർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂസിൻ്റെ ഭാഗം കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് ഇരുന്നു, അതുകൊണ്ട് സാധാരണ മിൽക്ക് ചോക്ലേറ്റ്, ലൈറ്റ് ചോക്ലേറ്റ് കളർ. അപ്പോൾ വെള്ളം ഒരു പാത്രത്തിൽ, അപ്പോൾ ഇതൊരു ഡബിൾ ബോയിലിംഗ് സ്റ്റൈലിൽ കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ തീയിൽ സിമ്മറിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചെറിയ ചെറിയ തിള വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് മറ്റൊരു പാത്രത്തിൽ ചോക്ലേറ്റ് എടുത്ത് വയ്ക്കുക, ഗ്രേറ്റ് ചെയ്ത്. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിഭാഗം വെള്ളത്തിലിങ്ങനെ തൊട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ആവി മുകളിലേക്ക് വന്നിട്ട്
ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കൂടി ചൂട് കൊടുത്തിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് ഉരുകേണ്ടത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഒന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായി ഇങ്ങനെ മെൽറ്റായി തുടങ്ങുന്നു നമ്മളുടെ ചോക്ലേറ്റ് ഗ്രേറ്റഡ്. താഴത്തെ ആവിയുടെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ ഉരുകുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുന്നില്ല. ചൂട് ചെറിയ ചൂട് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നല്ല സ്മൂത്തായിട്ട് മെൽറ്റായി കിട്ടിക്കഴിഞ്ഞു ഒരു പേസ്റ്റ് രൂപത്തിൽ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊരല്പം ഒന്ന് തണുക്കട്ടെ. ഒരുപാട് തണുത്ത് ഉറഞ്ഞു പോകരുത്. ഒരു ആദ്യത്തെ ആ ഒരു ചൂടൊന്ന് മാറണം, അത്രേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ആറ് മുട്ടയെ മഞ്ഞയും വെള്ളയുമായിട്ട് വേർതിരിക്കാൻ പോകാം. അപ്പോൾ നമുക്കിനി എഗ് സെപ്പറേറ്റ് എൻ്റെ കോഴിക്കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് രണ്ടാക്കാം. കോഴിക്കുഞ്ഞിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മുട്ടയെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാൻ പോകും. അപ്പോൾ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി മഞ്ഞയെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ രണ്ടാക്കി മാറ്റി. ഇങ്ങനെ ആറ് മുട്ടയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. യെല്ലോ ആൻഡ് വൈറ്റ്, യോക്ക് മഞ്ഞക്കരു പ്രത്യേകിച്ച്. അങ്ങനെ നമ്മുടെ മുട്ട ആറെണ്ണവും രണ്ടായി മാറിക്കഴിഞ്ഞു. മുട്ടയുടെ വൈറ്റ്, വെള്ളക്കരു മാറ്റി മുട്ടയുടെ മഞ്ഞക്കരു. ഇനി നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇവിടെ റെഡി ആയിരിക്കുന്നു. അതൊരല്പം തണുത്ത് കഴിഞ്ഞു, വലിയ ചൂടില്ല. ഇനി നമ്മൾ ഈ മഞ്ഞ എഗ് യോക്ക് ആറെണ്ണം ഒരു സ്പൂൺ കൊണ്ടോ ചെറിയ ഒരു ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഉടച്ചെടുക്കുക. പക്ഷെ പൊട്ടിക്കാനേ തോന്നിയില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലേ ആറ് മുട്ടയുടെ മഞ്ഞ. ഇനി ഇതൊക്കെ വേണ്ട, ഒരു ചെറിയ ചൂട് വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ അത് ഉറഞ്ഞു പോകില്ലേ, അതിൻ്റെ ടെക്സ്ചർ മാറും. അതിന് മുന്നേ തന്നെ ഈ ആറ് മുട്ടയുടെ മഞ്ഞക്കരു ഇതിനകത്തേക്ക് ചേർക്കണം. ഒന്ന് ബീറ്റ് ചെയ്ത് ഈ രീതിയിൽ ചേർക്കണം. നന്നായിട്ട് യോജിച്ചു വയ്ക്കണം. നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ചോക്ലേറ്റും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു, അതിനോടൊപ്പം ആറ് മുട്ടയുടെ മഞ്ഞ യോജിപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ ബിസ്ക്കറ്റ് ടാർട്ട് ബേസ് ബിസ്ക്കറ്റ് മൂന്ന് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചു, അതിനകത്തേക്ക് 100 ഗ്രാം എണ്ണ ഒരുക്കിയതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച്. നമ്മുടെ പുഡിംഗ് പാത്രം ഏതാണോ അത് സ്പ്രിംഗ് ഫോം പാൻ ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ താഴത്തെ ഭാഗത്ത് അത് ഫിക്സ് ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ച് ഫ്രീസറിൽ തണുക്കാൻ വെച്ചിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ആറ് മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നു. സാധാരണ നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ചുകൂടി അതും നല്ല മെത്തേഡ് തന്നെയാണ്. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എഗ് വൈറ്റ് പതപ്പ്. ഇത് ആറ് മുട്ടയുടെ വൈറ്റ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബീറ്റ് ചെയ്യുന്നത് അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എഗ് വൈറ്റ് പതപ്പിച്ചെടുക്കാൻ പാടില്ല. നന്നായിട്ട് പതഞ്ഞ് ഫോമി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അവസാനത്തെ സ്റ്റേജാണ്, അതുകൊണ്ട് പഞ്ചസാര പൊടിച്ചത് 5 ടേബിൾ സ്പൂൺ കുറേയൊക്കെ ചേർക്കും. ശരിക്കും ഇത് വാസ്തവത്തിൽ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഈസിയാണ്. ഇതിപ്പോൾ കെൻവുഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്, അതിനാണ് ായിട്ടുള്ളൊരു കിച്ചൺ എയ്ഡാണ് വീട്ടമ്മമാർക്ക്. ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ പേസ്ട്രീസ് കേക്സൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര സൗകര്യമാണ്. ഇനി നമ്മളൊന്ന് അപ്പോൾ ഈ പാത്രം നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ടാർട്ട് ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയമായിട്ടുള്ളൂ, അത് ഉറച്ചു കഴിഞ്ഞു. അതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മുടെ എഗ് വൈറ്റ് നല്ലൊരു
എന്താ പറയുക നിറ സ്റ്റേജിലായി കഴിഞ്ഞു, നല്ല ഒരു പതഞ്ഞ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും പിന്നെന്താണ് നമ്മളുടെ മക്കയുടെ മഞ്ഞ ആറ് മുട്ടയുടെ മഞ്ഞയും കൂടി യോജിപ്പിച്ചതിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി യോജിപ്പിക്കാനുണ്ട്. ഫോൾഡിങ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ സാവധാനം, ഇതിൻ്റെ പത അധികം അടങ്ങാത്ത രീതിയിൽ ഫോൾഡിങ് ചെയ്യണം. അതിന് മുന്നേ ഈസി വേ എന്ന് പറയാൻ നമ്മൾ ഇതിൽ നിന്നൊരു അല്പം ഇതിലേക്ക് ഇട്ടിട്ട് ഇത് കണ്ടിട്ട് ഒരു ഐസ്ക്രീം വന്നിരിക്കുന്നു അല്ലേ, എൻ്റെ ചോക്ലേറ്റിനെ ഒന്നുകൂടി ഒന്ന് ലൂസൺ ചെയ്തെടുക്കാം. ഇതുമായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ ഇച്ചിരി കൂടെ എളുപ്പമാർഗം ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ചോക്ലേറ്റും എഗ് വൈറ്റും കൂടി ചേർന്ന് ഒരു മിശ്രിതമായപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ടെക്സ്ചർ ഇതുമായിട്ട് കുറച്ച് യോജിക്കുന്ന അവസ്ഥയിലായി. ഇനി ഇത് ഇതിലേക്ക് മാറ്റാം. ഫോൾഡിങ്ങിൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ടാർട്ട് ബേസ് ഇവിടെ റെഡിയാണ്. ബിസ്ക്കറ്റ് ടാർട്ട് ബേസ് അതിൻ്റെ മുകളിലേക്ക് ഇത് പൊടിക്കും. അങ്ങനെ നമ്മളുടെ മൂസ് ടോപ്പിംഗ് ഒഴിച്ചു കഴിഞ്ഞു. ബിസ്ക്കറ്റ് ടാർട്ട് ബേസ്, അങ്ങനെ ചോക്ലേറ്റ് മൂസ് ബിസ്ക്കറ്റ് ടാർട്ട് ഇന്ന് റെഡിയായി കഴിഞ്ഞു. റെഡിയായി എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ഒന്നുമില്ല, ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക, ചില്ല് ചെയ്യുക. ഒരു 10 മണിക്കൂറെങ്കിലും അത് അകത്തിരുന്ന് ഒന്ന് ഉറയ്ക്കണം. അപ്പോൾ ഇത് ഓവർ നൈറ്റ് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇപ്പോൾ നാളത്തെ ആവശ്യമാണെങ്കിൽ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചാൽ ഏറ്റവും കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരത്താണെങ്കിൽ രാവിലെ ചെയ്ത് വയ്ക്കുക. ഒരു 8 മുതൽ 10 മണിക്കൂർ സമയം വരെ കൊടുക്കുക. എന്തായാലും നമ്മുടെ ചോക്ലേറ്റ് മൂസ് ടാർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ബിസ്ക്കറ്റ് ടാർട്ട് അത് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മേളില് മൂസാണ്. അപ്പം ഇത് ഈ രീതിയിലുള്ള ഒരു എന്താ താഴെ നോക്കിക്കോളൂ, താഴെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളർ, മേളില് ലൈറ്റ് ചോക്ലേറ്റ് കളർ. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് മൂസ് ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇത് 10 hours ഒന്നും ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുത്തില്ല. അതിന് മുന്നേ തന്നെ ഞാൻ പുറത്തെടുത്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പക്ഷേ നല്ലതായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. എന്തായാലും വളരെ സ്വാദിഷ്ടമായൊരു വിഭവമായിരിക്കും ഈ ചോക്ലേറ്റ് മൂസ് ബിസ്ക്കറ്റ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക എല്ലാവർക്കും. ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങൾ. ആദ്യം കാണിച്ചത് ഒരു നാടൻ രീതിയിലുള്ള എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു വറുത്ത മീൻകറി. രണ്ടാമത് കാണിച്ചതാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായത്, കുറച്ച് പോഷായിട്ടുള്ള വിഭവമാണെന്ന് പറയാം. അതേസമയം നമ്മൾക്ക് വലിയ മുന്തിയ കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചോക്ലേറ്റ് മൂസ് അത് ഏത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചോക്ലേറ്റ് മൂസ് ബിസ്ക്കറ്റ് ആർട്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി നാട്ടിലാവുന്നു.